എന്റെ എല്ലാ കൂട്ടുകാർക്കും അൺ അക്കാദമി എന്ന ഈ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മെമ്മറി കോഡ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഈ ഒരു കോഴ്സിലുടനീളം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പേ സാർക്കിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, G8 ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് ഏതിലൂടെയാണ്, മാർച്ചിൽ നിന്ന് വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിവസങ്ങൾ ഓർത്തിരിക്കാൻ ആവശ്യമായ കോഡുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും, ഡിസംബറിൽ നിന്നുള്ള ഡേറ്റുകൾ ഓർത്തിരിക്കാനുള്ള കോഡുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ലെസണുകളിലായിട്ട് ചെയ്തു. ആ ലെസനുകളൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ലെസനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് NH7 കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യമായി ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. NH7 കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ NH44 എന്നുള്ളതാണ് അതിന്റെ പുതിയ പേര്. കഴിഞ്ഞ എക്സാമിൽ വരെ PSC ഉപയോഗിച്ചിരുന്നത് എന്ത് തന്നെയായിരുന്നു, NH7 തന്നെയായിരുന്നു. അതിന്റെ പുതിയ പേരാണ് NH44 എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആണ് NH44 എന്ന് പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയണം. അത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, അത് കടന്നു പോകാത്തത് ഏതൊക്കെയാണെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പേരുകൾ മാറിപ്പോകാതെ പഠിക്കുക എന്ന് പറയുന്നത് PSC പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇത് പഠിക്കാനുള്ള കോഡ് എന്ന് പറയുന്നത് ഒരു സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മമ്മൂക്ക ഒരു ടൈറ്റ് പാൻറ് ഇട്ടുകൊണ്ട് വരുന്നത് അല്ലെ, തുണിയെടുക്കുന്ന മമ്മൂക്ക ആ ഒരു സിനിമയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തിടുന്നു, പാൻറ് ഇട്ട് വരുന്നു. അത് നല്ല ടൈറ്റ് ആയിരുന്നു അല്ലെ, നല്ല ടൈറ്റ് ആയിരുന്നു ആ പാൻറ്. ആ കോഡാന്ന് ഓർത്ത് വെച്ചാൽ മതി NH7 കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി സാധിക്കും. കോഡ് ഇതാണ്, മമ്മൂക്കാന്റെ ടൈറ്റ് പാൻറ്. ഈ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, മമ്മു മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. മമ്മു ഫോർ കർണാടക, ആന്ധ്രാപ്രദേശ്. KA എന്നുള്ളതാണല്ലോ. ഓക്കെ, കർണാടക ആന്ധ്രാപ്രദേശ്. മമ്മൂക്കാന്റെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. ക ഫോർ കർണാടക, ആന്ധ്രാപ്രദേശ്. ഓക്കെ, ടൈറ്റ് നമ്മൾ ഉച്ചരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ, ടൈറ്റ് ടീ രണ്ട് പ്രാവശ്യം കുറച്ച് കട്ടി കൂട്ടി ഉച്ചരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ രണ്ട് ടീ ഉപയോഗിക്കാൻ, ഒന്ന് തമിഴ്നാട്, ഒന്ന് തെലുങ്കാന. അത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് NH7 കടന്നു പോകുന്നത്. 7 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 1, 2, 3, 4, 5, 6, 7 NH7 7 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതൊരു കോഡായിട്ട് ഓർത്തിരിക്കാം. NH44 ആണ് അതിന്റെ മറ്റൊരു പേര് എന്നുള്ളത് നമുക്ക് ഓൾറെഡി പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. മമ്മൂക്കാന്റെ ടൈറ്റ് പാൻറ് എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഓർത്തിരുന്നാൽ പിന്നെ നിങ്ങൾ അത് മാറിപ്പോവുകയില്ല. മമ്മൂക്കാന്റെ ടൈറ്റ് പാൻറ്. ഓക്കെ, മമ്മൂക്കാന്റെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഓർത്തിരുന്നാൽ മതി. യു ഫോർ ഉത്തർപ്രദേശ്. ആണ് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. കർണാടകയുണ്ട്, ആന്ധ്രാപ്രദേശുണ്ട്. ടൈറ്റ് എന്നുള്ളതിലെ തമിഴ്നാട്, തെലങ്കാന ടൈറ്റ് പാൻറ്. ഓക്കെ, അപ്പൊ ആ ഒരു കോഡ് മനസ്സിലുണ്ടെങ്കിൽ NH7 കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ പേര് മാറിപ്പോകാതെ എക്കാലത്തേക്കും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി സാധിക്കും. ഒന്ന് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതൊന്ന് ഉപയോഗിക്കുക, എന്നാ പിന്നെ അത് മറന്നു പോകുകയില്ല, അതവിടെ മനസ്സിൽ അച്ചടിച്ച പോലെ കിടന്നിരിക്കും. അടുത്ത കോഡിലേക്ക് പോവുകയാണ്. നമുക്ക് ഒരുപാട് കോഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായതുകൊണ്ട് ഇത്രയും സമയം നമ്മൾ ഇതിന് ചെലവാക്കുന്നുള്ളൂ. അടുത്ത കോഡ്, ഇന്ത്യയിൽ ഭാരതരത്ന ലഭിച്ച പ്രസിഡന്റുമാർ ആരൊക്കെയാണ് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഭാരതരത്ന ലഭിച്ച പ്രസിഡന്റ്സ് ആരൊക്കെയാണെന്നുള്ളത്, 5 പ്രസിഡന്റുമാർക്കാണ് ഭാരതരത്ന ലഭിച്ചിട്ടുള്ളത്. അതൊരു കോഡിലൂടെ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഇതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ്. ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച്, എന്റെ യുക്തിക്കനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, 5 പ്രസിഡന്റുമാർക്കാണ് ഭാരതരത്ന ലഭിച്ചിട്ടുള്ളത്. അത് ആരൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കോഡ് ഉപയോഗിക്കുന്നത്. APJ അബ്ദുൽ കലാമിന് സാറ എന്ന് പറയുന്ന പെൺകുട്ടി രാഖി കെട്ടിക്കൊടുത്തു. ജസ്റ്റ് ഒരു കഥയാണ്. ഓക്കെ, APJ അബ്ദുൽ കലാമിന് സാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രാഖി കെട്ടിക്കൊടുത്തു. രാഖി എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാലോ അല്ലെ, അത് കെട്ടിക്കൊടുത്തു. APJ അബ്ദുൽ കലാമിന് സാറ എന്ന് പറയുന്ന പെൺകുട്ടി, അങ്ങനെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുക. APJ അബ്ദുൽ കലാം ഇങ്ങനെ നിൽക്കുന്നു, സാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വരുന്നു, രാഖി എടുക്കുന്നു, കെട്ടുന്നു. ഓക്കെ, അപ്പൊ ആ കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ പ്രസിഡന്റുമാരുടെ പേരുകൾ മാറിപ്പോകാതെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മളെ കോഡുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രമല്ല, ആ കോഡ് പഠിച്ചാൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതിലുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ലെറ്റേഴ്സ് ഉപയോഗിക്കേണ്ട ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ ഇനി വരും. പക്ഷെ ഇതുവരെ പറഞ്ഞതൊക്കെ നമ്മൾ കൺസെപ്റ്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള കോഡുകളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. APJ അബ്ദുൽ കലാമിനെ സാറ എന്ന് പറയുന്ന പെൺകുട്ടി രാഖി കെട്ടിക്കൊടുത്തു എന്നുള്ളതായിരുന്നു കോഡ് അല്ലെ. APJ അബ്ദുൽ കലാം, അതിൽ APJ അബ്ദുൽ കലാം എന്നുള്ള പേര് വന്നു, അതിന് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. സാറ എന്നുള്ളതില് സക്കീർ ഹുസൈൻ, സ എന്ന് കേൾക്കുമ്പോ സക്കീർ ഹുസൈൻ ആണ് നമ്മുടെ മനസ്സിലേക്ക് വരിക, അതിന് കൂടുതൽ ആവശ്യമൊന്നുമില്ല. സ ഫോർ സക്കീർ ഹുസൈൻ.
രാ ഫോർ രാജേന്ദ്ര പ്രസാദും വരും, പിന്നെന്തും വരും, രാധാകൃഷ്ണനും വരും. ഡോക്ടർ രാജേന്ദ്ര പ്രസാദും വരും, രാധാകൃഷ്ണനും വരും. ഏത് വന്നാലും കുഴപ്പമില്ല, രണ്ടുപേർക്കും ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ രാജേന്ദ്ര പ്രസാദോ അല്ലെങ്കിൽ രാധാകൃഷ്ണനോ ഓർത്തിരിക്കുക, ഒരു പ്രശ്നമില്ല. സക്കീർ ഹുസൈൻ രാജേന്ദ്ര പ്രസാദ് രാഗി കെട്ടി കൊടുത്തു. അപ്പോ അനദർ രാ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം രാധാകൃഷ്ണനാണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് യൂസ് ചെയ്താൽ മതി. ഗി ഫോർ ഗിരി, വി വി ഗിരി എന്ന് ഓർത്തിരുന്നാൽ എ പി ജെ അബ്ദുൽ കലാമിന് സാറ എന്ന് പറയുന്ന പെൺകുട്ടി രാഗി കെട്ടിക്കൊടുത്തു എന്ന് ഓർത്തിരുന്നാൽ ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ പ്രസിഡന്റുമാരെ മാറിപ്പോകാത്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും, ശരിയല്ലേ? അപ്പോ തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. കോടിതാണ് എ പി ജെ അബ്ദുൽ കലാമിന് സാറ എന്ന് പറയുന്ന പെൺകുട്ടി രാഗി കെട്ടിക്കൊടുത്തു. ഓക്കെ, എ പി ജെ അബ്ദുൽ കലാം, സാറ, സക്കീർ ഹുസൈൻ, രാജേന്ദ്ര പ്രസാദ്, രാഗി, രാധാകൃഷ്ണൻ ആൻഡ് വി വി ഗിരി എന്ന് ആലോചിച്ചാൽ മതി ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ പ്രസിഡന്റ്മാരുടെ പേരുകളാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, അടുത്തത് കോടിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത് വളരെയധികം ഉപകാരപ്പെടും, അത്തരത്തിൽ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന സ്ഥലങ്ങൾ, ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന സ്ഥലങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. പഴയ കാലത്താണ് അല്ലെ, ആദ്യമൊക്കെ പഴയ കാലത്തൊക്കെ ഏതായിരുന്നു ഉണ്ടായിരുന്നത്, ജി പി ആർ എസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നൊക്കെ അല്ലെ ഈ വന്നു, എഡ്ജ് വന്നു, അതിനുശേഷമാണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന 3G 4G ഒക്കെ വന്നിട്ടുള്ളത്, അല്ലെ വോൾട്ടി ഒക്കെ വന്നിട്ടുള്ളത് അല്ലെ. ആദ്യ കാലത്തൊക്കെ എന്തായിരുന്നു, ജി പി ആർ എസ് ആയിരുന്നു. ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് കുറെ പഴയതല്ലേ, അപ്പൊ ജസ്റ്റ് ഹാരപ്പൻ സംസ്കാരത്തിൽ ജി പി ആർ എസ് ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് പഴയത് എന്നുള്ളത് ആക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ജി പി ആർ എസ് ആയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു കോഡ് ഓർത്തിരുന്നാൽ മതി. ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, സിന്ധ്. ഏതൊക്കെയാ, ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, സിന്ധ്. ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, സിന്ധ്, ജി പി ആർ എസ്. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ജി പി ആർ എസ്, ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, സിന്ധ്. ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, സിന്ധ്. ഓക്കെ, ജി പി ആർ എസ് ആയിരുന്നു ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത്. അടുത്ത കോഡിലേക്ക് പോവുകയാണ്. സയൻസിൽ നിന്നുള്ള ഒരു കോഡാണ്. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും കണ്ടുപിടിച്ചത് ആര് എന്നുള്ള ഒരു ചോദ്യം ഒന്ന് കോഡ് പ്രകാരം പഠിക്കാൻ ശ്രമിക്കുകയാണ്. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും കണ്ടുപിടിച്ചത് പെന്ന് ആർ ടി സി എന്ന് പറയുന്നത് നമ്മൾ എവിടെ കേട്ടിട്ടുള്ളത്, കെ എസ് ആർ ടി സി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ ആർ ടി സി ആണ് അവിടെ രണ്ടാം ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് പെൻ ആർ ടി സി അതാണ് കോഡ്, പെൻ ആർ ടി സി. P ഫോർ പ്രോട്ടോൺ, E ഫോർ ഇലക്ട്രോൺ, N ഫോർ ന്യൂട്രോൺ, അതിൽ മാറ്റമൊന്നുമില്ല. ആർ ടി സിയുടെ പേരുകൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആർ ടി സി ആ ഓർഡർ പഠിച്ചിരിക്കുക, പെൻ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ആർ ടി സി, ആർ ഫോർ റൂദർഫോർഡ്, ടി ഫോർ തോംസൺ, സി ഫോർ ചാഡ്വിക്. ഓക്കെ, അപ്പൊ പേരുകളൊന്നും ഓർത്തിരിക്കണം. ഓപ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആറിൽ തന്നെ തുടങ്ങുന്ന മറ്റൊരു പേരും കൂടി ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ ജസ്റ്റ് പേരൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചിരിക്കുക. റൂദർഫോർഡ്, തോംസൺ, ചാഡ്വിക്. പെൻ എന്ന് പറയുന്നതിൽ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഇവിടെ പെൻ ആർ ടി സി എന്നുള്ളതാണ് കോഡ്, പെൻ ആർ ടി സി എന്നുള്ളതാണ് കോഡ്. പെന്നിന്റെ പി ഫോർ പ്രോട്ടോൺ, ഇ ഫോർ ഇലക്ട്രോൺ, എൻ ഫോർ ന്യൂട്രോൺ, ആർ ടി സി, റൂദർഫോർഡ്, തോംസൺ, ചാഡ്വിക്. കോഡ് ഇതാണ് പെൻ ആർ ടി സി, പെൻ ആർ ടി സി. ഇവിടെ നമ്മൾ പഠിച്ചിരുന്നത് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന സ്ഥലങ്ങളെ ജി പി ആർ എസ് ആണ്. ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, സിന്ധ്. ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, സിന്ധ്. ആദ്യം നമ്മൾ പഠിച്ചിരുന്നത് എ പി ജെ അബ്ദുൽ കലാമിന് സാറ എന്ന് പറയുന്ന പെൺകുട്ടി രാഗി കെട്ടിക്കൊടുത്തു. ഓക്കെ, അബ്ദുൽ കലാം, എ പി ജെ അബ്ദുൽ കലാം, സക്കീർ ഹുസൈൻ, രാജേന്ദ്ര പ്രസാദ്, രാധാകൃഷ്ണൻ, വി വി ഗിരി. ഓക്കെ, ആദ്യം നമ്മൾ പഠിച്ചിരുന്നത് NH7 കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പഠിച്ചിരുന്നത്. മമ്മൂക്കാന്റെ ടൈറ്റ് പാൻറ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലുങ്കാന. അപ്പൊ ഇത്തരത്തിലുള്ള കോഡുകൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും ഇത് പഠിക്കേണ്ടി വരില്ല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഉപയോഗപ്പെടുമെന്നറിയുന്നത് കൊണ്ട് നിങ്ങൾ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക, ഈ പ്രൊഫൈലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത ലെസണിൽ കൂടുതൽ കോഡുകളുമായിട്ട് കണ്ടുമുട്ടും വരേക്കും എല്ലാവർക്കും നമസ്കാരം. ഇതുപോലുള്ള പുതിയ പുതിയ കോഡുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ കമന്റുകളാണ്, നിങ്ങളുടെ മെസ്സേജുകളാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ്. തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തിൽ അടുത്ത ലെസണിൽ കൂടുതൽ ടോപ്പിക്കുകളുമായിട്ട് കണ്ടുമുട്ടും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.